ഇരിക്കുന്നത് റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ് കെ എം ആർ, മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഡിസംബർ 6 മാറ്റിയത്? ഇന്ന് വാദങ്ങൾ നടന്നോ? ഈ ഭൂമി നേരത്തെ 1950 ദാനം ലഭിച്ചതാണ് എന്നായിരുന്നല്ലോ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ്, പറഞ്ഞിരുന്നത്. അതിൽ അവർ ഉറച്ചു നിൽക്കുകയാണോ? അത് ആവർത്തിച്ചിട്ടുണ്ടോ ഇന്ന്? ഒപ്പം തന്നെ മുനമ്പത്തേത് എന്ത് തരത്തിലുള്ള ഭൂമിയാണ് എന്നാണ് അവിടുത്തെ മുൻ ഭൂ ഉടമയായിട്ടുള്ള സിദ്ദിഖ് സേട്ടിന്റെ കുടുംബം പറയുന്നത്. എം എസിന്റെ മൂന്ന് ചോദ്യങ്ങൾക്കും അതിന് അടിസ്ഥാനമായി തന്നെ മറുപടി നൽകാം. ഓരോന്നിനും ഓരോ സ്ഥലത്തിൽ തന്നെ മറുപടി നൽകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇരുകൂട്ടരും ഹാജരാക്കാൻ സമയം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കേസ് ഡിസംബർ 6 മാറ്റിയത്. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഭൂമി വഖഫ് ബോർഡ് ഏറ്റെടുത്തതിനെതിരെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ അപ്പീലായിരുന്നു വഖഫ് ട്രിബ്യൂണൽ ഇന്ന് പരിഗണിച്ചത്. ഭൂമി ഏറ്റെടുത്തത് ഏകപക്ഷീയമായാണെന്നും തകർന്ന വാദം കേട്ടില്ലെന്നും ഫറൂഖ് കോളേജ് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രണ്ട്, എം എസ് പറഞ്ഞതുപോലെ 1950 മുനമ്പ ഭൂമി സൗജന്യമായി ഫറൂഖ് കോളേജിന് ലഭിക്കുന്നത്. അത് കൈമാറിയത് മുൻ ഉടമയായിട്ടുള്ള സുദീഖ് സേട്ടിന്റെ കുടുംബമാണ്. ആ കുടുംബം പറയുന്നതും വഖഫ് സംരക്ഷണ സമിതി പറയുന്നതും മുനമ്പ ഭൂമി നിയമവിരുദ്ധമായി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തി എന്നുള്ളതാണ്. അത് തെറ്റാണെന്നുള്ള ഒരു നിലപാടിലാണ് സുദീഖ് സേട്ടിന്റെ കുടുംബം ഉള്ളത്. എന്നാൽ ഫറൂഖ് കോളേജ് പറയുന്നത് ദാനമായി ലഭിച്ച ഭൂമിയാണ് വിൽപ്പന നടത്തിയത്, അത് വഖഫ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. പക്ഷേ സുദീഖ് സേട്ടിന്റെ കുടുംബം അത് നിരാകരിക്കുന്നു. അവർ പറയുന്നു ആ ഭൂമി മുൻപ് തന്നെ വഖഫ് ചെയ്തിരുന്നു, അത് ദാനം ചെയ്ത ഭൂമിയല്ല വിൽപ്പന നടത്തിയത്, അതിന് അനുസൃതമായ രേഖകൾ തങ്ങളുടെ കൈവശമുണ്ട്, അത് ട്രിബ്യൂണലിന് മുൻപിൽ ഹാജരാക്കുമെന്നാണ് ഈ സുദീഖ് സേട്ടിന്റെ കുടുംബം വ്യക്തമാക്കിയിരുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ സമയം കോടതി അനുവദിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഈ മുനമ്പ കേസിലെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ജഡ്ജ് രാജൻ തസ്തി ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ട്. മുനമ്പ കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീൽ പരിഗണിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപാണ് മാധ്യമങ്ങൾ വിളിച്ചിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം എടുക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. മുനമ്പത്തെ വിവാദ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയെന്ന് 2019 തന്നെ കണ്ടെത്തുകയും വഖഫ് ഭൂമിയായി ആണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വഖഫ് രജിസ്റ്ററിൽ അന്ന് ചേർക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കക്ഷികൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. അത് ഇനിയിപ്പോൾ കോടതിക്ക് മുൻപിൽ രേഖകളായി തന്നെ നൽകേണ്ടതുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഫറൂഖ് കോളേജ് വാദിക്കുന്നത്, അവർ വാദിക്കുന്നത് ഇപ്പോൾ വിൽപ്പന നടത്തി ഇപ്പോൾ അതായത് കുടിയേറ്റക്കാർ താമസിക്കുന്ന, കുടിയേറ്റക്കാർ പണം കൊടുത്തു വാങ്ങിയ ഭൂമി എന്ന് പറയുന്നത് അത് ദാനമായി ലഭിച്ച ഭൂമിയാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് വഖഫ് സംരക്ഷണ സമിതിയും ഈ സുദീഖ് സേട്ടിന്റെ കുടുംബവും എതിർക്കുകയാണ്. കോടതിയുടെ പരിഗണനയിലാണ് അത്. ഇനിയിപ്പോൾ ഡിസംബർ 6 ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ വഖഫ് ട്രിബ്യൂണലിന്റെ വിധി എന്തായിരിക്കും? ഈ ഒരു കേസ് വീണ്ടും നീട്ടിവെക്കലുണ്ടാകുമോ? രേഖകൾ ഹാജരാക്കി അന്ന് കോടതി എന്തെങ്കിലും ഒരു പ്രസ്താവം നടത്തുമോ എന്നുള്ള കാര്യം എല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശരി, മുനമ്പം വഖഫ് ഭൂമി കേസ് ഡിസംബർ 6 തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു.